എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരി പരവൂരാണ്. ഇന്ന് ഗ്ലോബൽ പേയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതെല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഗ്ലോബൽ പേ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ നമ്മൾ ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടില്ലാത്ത ഒരു ലെവൽ പ്ലാനിലേക്കാണ് വരുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാം പലവിധത്തിലുള്ള പ്രോജക്റ്റുകൾ ചെയ്തിട്ടുള്ളവരാണ്. അതിൽ മിക്കതും ബൈനറി പ്ലാനുകളായിരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളായിരിക്കും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലെവൽ പ്ലാൻ, ഗ്ലോബൽ പേയ് എന്ന് പറയുന്ന ഈ ഒരു ലെവൽ പ്ലാനിൽ 2x7 മെട്രിക്സ് പ്ലാനിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ 250 ട്രോൺ കൊടുത്ത് കടന്നു വന്നാൽ അടുത്തതായി ചെയ്യേണ്ടത് നമ്മൾ രണ്ട് വ്യക്തികളെ പുതുതായി കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന വ്യക്തികളും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ വ്യക്തികൾക്കും രണ്ട് വ്യക്തികളെ പുതുതായി ഈ ഒരു സിസ്റ്റത്തിലേക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഇതിനകത്ത് ജോലി. അപ്പോൾ അങ്ങനെ 7 ലെവൽ. അപ്പോൾ ഓരോ ലെവലിലും നമ്മൾ കടക്കുന്നതിനായിട്ട് സിസ്റ്റം ഒരു നിശ്ചിത എമൗണ്ട് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ ലെവലിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ 250 കൊടുത്തു വരുന്നു. രണ്ടാമത്തെ ലെവലിൽ പോകാൻ അത് 400 കൊടുക്കണം. മൂന്നാമത്തെ ലെവലിൽ പോകാൻ 1000 കൊടുക്കണം. അങ്ങനെ 7th ലെവൽ വരെ. അപ്പോൾ പലർക്കും സംശയം, ഇതിലോട്ട് ആദ്യമായി കടന്നു വരുന്ന വ്യക്തികൾ 250 കൊടുത്താണല്ലോ വരുന്നത്, അപ്പോൾ രണ്ടാമത്തെ ലെവലിൽ പോകാനുള്ള 400 എവിടെ നിന്ന് കിട്ടും, മൂന്നാമത്തെ ലെവലിൽ പോകാനുള്ള 1000 എവിടെ നിന്ന് കിട്ടും, ഇങ്ങനെയുള്ള പല സംശയങ്ങളും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ലെവലപ്പ് പ്ലാൻ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് വളരെ വ്യക്തമായി വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ലെവലപ്പ് ചെയ്യുമ്പോഴും നമ്മുടെ ഡൗൺ ലൈനിലുള്ള മെമ്പേഴ്സ് ലെവലപ്പ് ചെയ്യുമ്പോഴും ആ ഒരു എമൗണ്ട് എവിടെ എത്തിച്ചേരുന്നു, ആരിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് ഈ ഒരു പ്രസൻറ്റേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏവരെയും ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഗ്ലോബൽ പേയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡാഷ്ബോർഡിലേക്ക് വരും. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് നേരിട്ട് ബന്ധമുള്ളത്, അതായത് നമ്മൾ ഡൊണേഷൻ കൊടുക്കേണ്ടത് നമ്മുടെ മുകളിലുള്ള 7 വ്യക്തികൾക്കാണ്. അതായത് നമ്മൾ 250 ട്രോൺ കൊടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ ആ ട്രോൺ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് അപ്ലൈ, അതായത് നമ്മുടെ ആരുടെ ഡൗണിലാണോ ജോയിൻ ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയാണ് നമ്മുടെ ഫസ്റ്റ് അപ്ലൈ. ആ വ്യക്തിയുടെ വാലറ്റിലേക്ക്, പേഴ്സണൽ വാലറ്റിലേക്ക് 250 ട്രോൺ 100% ക്രെഡിറ്റ് ആവും. ഇനി നമ്മൾ സെക്കൻഡ് ലെവലപ്പ് ചെയ്യുമ്പോൾ, സെക്കൻഡ് ലെവൽ ആയതുകൊണ്ട് നമ്മുടെ സെക്കൻഡ് അപ്ലൈനിലേക്കായിരിക്കും ആ എമൗണ്ട് പോകുന്നത്. അതായത് സെക്കൻഡ് ലെവലപ്പ് ചെയ്യാൻ ഇവിടെ 400 ട്രോൺ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ അപ്ലൈന് നമ്മൾ 250 കൊടുത്തു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. ഒരു അപ്ലൈന് ഒരു പ്രാവശ്യം മാത്രമേ നമ്മളിൽ നിന്നും ഈ ട്രോൺ പോവുകയുള്ളൂ. അപ്പോൾ രണ്ടാമത് ലെവലപ്പ് ചെയ്യുമ്പോൾ രണ്ടാമത് അപ്ലൈനും, മൂന്നാമത് ലെവലപ്പ് ചെയ്യുമ്പോൾ മൂന്നാമത് അപ്ലൈനും, നാലാമത് ലെവലപ്പ് ചെയ്യുമ്പോൾ നാലാമത് അപ്ലൈനും, അങ്ങനെ 7 ലെവൽ. ആ മുകളിലുള്ള 7 വ്യക്തികളുമായിട്ടാണ് നമുക്ക് നേരിട്ട് ബന്ധമുള്ളത്. അതുപോലെ തന്നെയാണ് താഴെ നിന്നും നമ്മുടെ ഡൗൺലൈനിലുള്ള മെമ്പേഴ്സിൽ നിന്ന് നമുക്ക് വരുമാനം വരുന്നത്. നമ്മൾ ഒന്നാമത് ലെവലിൽ കൊണ്ടുവരുന്ന രണ്ട് വ്യക്തികൾ, ആ രണ്ട് വ്യക്തികളിൽ നിന്നും നമുക്ക് ഫസ്റ്റ് ലെവലിൻ്റെ 250 വെച്ച് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അപ്പോൾ അവരിൽ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത ലെവൽ അവരിൽ നിന്നല്ല കിട്ടുന്നത്. ഇനി അവരുടെ താഴെ വരുന്ന വ്യക്തികൾ രണ്ടാമത്തെ ലെവലിൽ നിന്നാണ് പിന്നെ നമുക്ക് വരുമാനം കിട്ടുന്നത്. അപ്പോൾ രണ്ടിൽ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടിൽ നിന്നും വീണ്ടും കിട്ടില്ല, പിന്നെ കിട്ടുന്നത് മൂന്നാമത്തെ ലെവലിൽ നിൽക്കുന്ന ആ വ്യക്തികളിൽ നിന്നും. അതുപോലെ തന്നെ അടുത്ത ഇൻകം കിട്ടുന്നത് നാലാമത് ലെവലിൽ വരുന്ന വ്യക്തികളിൽ നിന്നും. അങ്ങനെ 7 ലെവലിലുള്ള ഡൗൺലൈനിൽ നിന്നും നമുക്ക് ഡൊണേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓരോ ലെവലിലും എത്ര വ്യക്തികൾ വരുന്നു, ഉദാഹരണത്തിന് നമ്മുടെ ഒന്നാമത്തെ ലെവലിൽ നമ്മൾ ഈ ചാർട്ടിൽ കാണുന്ന പോലെ യു എന്ന് പറയുന്നതാണ് നമ്മൾ എന്ന് വിചാരിക്കുക, ആ പച്ച സർക്കിളിൽ കാണുന്നത്. അപ്പോൾ യു എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്തോട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരെയാണ് സ്പോൺസർ ചെയ്യേണ്ടത്. അപ്പോൾ ആ രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ലെവൽ. അവർ കൊണ്ടുവരുന്ന ഈ രണ്ട് വ്യക്തികൾ,
അപ്പോൾ ഈ ആ രണ്ട് വ്യക്തികളും ഈ രണ്ടുപേരെ കൊണ്ടുവരുമ്പോൾ അവിടെ നാല് പേരായി. നാല് പേരെന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലെവലാണ്. ആ നാല് പേര് ഈ രണ്ടുപേരെ കൊണ്ടുവരുമ്പോൾ എട്ടുപേരായി. എട്ടുപേരാന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ ലെവലായി. അങ്ങനെ ആ രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ താഴോട്ട് പോകുന്നതനുസരിച്ച് ഏഴ് ലെവൽ ഉള്ള ഈ ഒരു പ്ലാൻ. അപ്പോൾ ആ ഏഴ് ലെവലിൽ നിന്നാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അങ്ങനെ ഏഴ് ലെവലിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടതും മുകളിലുള്ള ഓരോ വ്യക്തികൾക്കും, അതായത് മുകളിലുള്ള ഓരോ വ്യക്തികൾക്കും നമ്മൾ കൊടുക്കുമ്പോൾ താഴെ നിന്ന് അനവധി വ്യക്തികളിൽ നിന്നായിരിക്കും നമുക്ക് ഈ ട്രോൺ സ്വീകരിക്കപ്പെടുക. അപ്പോൾ ഒന്നാമത്തെ സ്ലൈഡിൽ നിങ്ങളിവിടെ കാണുന്നത് നമ്മുടെ ഏഴ് ലെവൽ ഉണ്ടെങ്കിലും ഞാനൊരു നാല് ലെവൽ വരെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാം കൂടി പറഞ്ഞ് കൺഫ്യൂഷൻ ആവണ്ടെന്ന് കരുതി. അപ്പോൾ നമ്മളിപ്പോൾ സീറോ ലെവലിൽ നിൽക്കുവാണ്. അതായത് നമ്മൾ 250 ട്രോൺ കൊടുത്തെങ്കിൽ മാത്രമേ ഫസ്റ്റ് ലെവലിലേക്ക് പോകൂ. അപ്പോൾ ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ സീറോ ലെവലാണ് കാണിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു സ്ലൈഡ് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ലെവൽ വണ്ണിലേക്ക് കടക്കണം. ലെവൽ വണ്ണിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ ആരുടെ ഡൗണിലാണ് ജോയിൻ ചെയ്തേക്കുന്നത്, അതാണ് നമ്മുടെ ഫസ്റ്റ് അപ്പ് ലൈൻ എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ ഫസ്റ്റ് അപ്പ് ലൈൻ്റെ വാലറ്റിലേക്ക് നമ്മൾ 250 ട്രോൺ ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ആ 250 ട്രോൺ 100% ആ ഫസ്റ്റ് അപ്പ് ലൈൻ്റെ വാലറ്റിൽ ക്രെഡിറ്റ് ആവുകയും നമ്മൾ ഒന്നാമത്തെ ലെവലിലേക്ക് കടക്കുകയും ചെയ്യും. അങ്ങനെ ഒന്നാമത്തെ ലെവലിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് ലെവലിലേക്ക് കടന്നു കഴിഞ്ഞാലും, നമ്മൾ ആ ലെവലിലേക്ക് ലെവലപ്പ് ചെയ്യാനുള്ള ട്രോൺ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ഹാഷൊക്കെ എടുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു, അത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഒന്നാമത്തെ ലെവലിൽ കടക്കുന്നതിനായിട്ട് നമ്മൾ 250 ട്രോൺ ഫസ്റ്റ് അപ്പ് ലൈൻ്റെ വാലറ്റിലേക്ക് സെൻഡ് ചെയ്തു. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലെവലിലേക്ക് കടന്നു. ഫസ്റ്റ് ലെവലിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വ്യക്തികളെ സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊസീജിയറിലേക്ക് പോകുന്നു. നമ്മൾ രണ്ട് വ്യക്തികളെ പുതുതായിട്ട് കൊണ്ടുവരുന്നു. ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതുപോലെ രണ്ട് പുതിയ വ്യക്തികളെ പരിചയപ്പെടുത്തുമ്പോൾ ആ രണ്ട് വ്യക്തികളും നമ്മൾ അപ്പ് ലൈന് കൊടുത്തതുപോലെ അവർ രണ്ടുപേരും വരുമ്പോൾ നമ്മൾ അപ്പ് ലൈൻ ആവുന്നു. ആ പുതിയ രണ്ട് വ്യക്തികളുടെ അപ്പ് ലൈനായിട്ട് നമ്മൾ മാറുകയും അല്ലെങ്കിൽ സ്പോൺസറായിട്ട് മാറുകയും ആ രണ്ട് വ്യക്തികളിൽ നിന്നും 250 ട്രോൺ നമ്മളുടെ വാലറ്റിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലെവലിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ രണ്ട് വ്യക്തികളിൽ നിന്നും 250 വീതം അയച്ചപ്പോൾ നമ്മുടെ വാലറ്റിൽ 500 ട്രോൺ ഇവിടെ ക്രെഡിറ്റ് ആയി. അപ്പോൾ ആ യു എന്ന് പറയുന്ന നിങ്ങളിലേക്ക് 500 ട്രോൺ ക്രെഡിറ്റ് ആകും. അതാണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 500 ട്രോൺ നമ്മുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി രണ്ടാമത്തെ ലെവലിലേക്ക് പോവാം. നമ്മളിവിടെ ആകെ മുടക്കുന്നത് 250 ട്രോണാണ് നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ലെവലപ്പുകൾക്കെല്ലാം ആവശ്യമായ ട്രോൺ നമ്മുടെ താഴെ വരുന്ന വ്യക്തികളിൽ നിന്നും നമ്മൾ സ്വീകരിക്കുന്ന അതിൽ നിന്നാണ് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ 5 പൈസ പോലും കയ്യിൽ നിന്ന് എടുക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ താഴെ വന്ന രണ്ട് പേര് അയച്ചു തന്ന 250 വീതം എൻ്റെ വാലറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാലറ്റിൽ 500 ഇവിടെ ക്രെഡിറ്റ് ആയി. ഇനി ആ 500 നിന്നുമാണ് ഞാൻ സെക്കൻഡ് ലെവലിലേക്ക് പോകാനുള്ള 400 ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 500 കിട്ടിയതിൽ നിന്നും 400 ട്രോണാണ് ഇവിടെ സെക്കൻഡ് അപ്പ് ലൈന് കൊടുക്കുന്നത്. അതായത് നമ്മൾ രണ്ടാമത് ലെവലിൽ ലെവലപ്പ് ചെയ്യുമ്പോൾ രണ്ടാമത് അപ്പ് ലൈനിലേക്കായിരിക്കും ആ എമൗണ്ട് പോകുന്നത്. ആ എമൗണ്ടിൻ്റെ എങ്ങനെ പോകുന്നു, അദ്ദേഹത്തിൻ്റെ വാലറ്റൊക്കെ സിസ്റ്റം നമുക്ക് ഗ്ലോബൽ പേ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അത് കോപ്പി ചെയ്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാലറ്റിലേക്ക് ആ 400 ട്രോൺ അയക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് 500 ലഭിച്ചതിൽ നിന്നും ഞാൻ 400 ട്രോൺ സെക്കൻഡ് അപ്പ് ലൈനിലേക്ക് കൊടുത്തിട്ട് രണ്ടാമത്തെ ലെവലിലേക്ക് പോയി. അപ്പോൾ 500 നിന്ന് 400 പോയി കഴിഞ്ഞാൽ 100 ട്രോൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റാണ്. ഫസ്റ്റ് ലെവലിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് 100 ട്രോൺ ആണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ ഈ ചാർട്ട്. അപ്പോൾ നമ്മളങ്ങനെ ലെവലപ്പ് ചെയ്യുന്നത് ഇവിടെ മനസ്സിലായി. ഇനി ഒരു ലെവൽ കൂടി നോക്കാം. സെക്കൻഡ് ലെവലിലേക്ക് ലെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത ലെവലായ തേർഡ് ലെവലിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്ലൈഡ് ഒന്ന് പരിശോധിക്കാം. ഇവിടെ നിന്ന് നോക്കുക, ഇവിടെ നമ്മൾ കൊണ്ടുവന്ന രണ്ട് വ്യക്തികൾ നമുക്ക് 250 വീതം തന്നു. അപ്പോൾ ആ രണ്ട് വ്യക്തികളുടെ ജോലി എന്ന് പറയുന്നത് ഈ രണ്ട് പേരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആ പിങ്ക് കളറിൽ കാണുന്ന രണ്ട് വ്യക്തികൾ, ബ്ലൂ ഗ്രീൻ കളറിൽ കാണുന്ന നമ്മളാണ്, നമ്മുടെ താഴെ നമ്മൾ കൊണ്ടുവന്ന വ്യക്തികളാണ് ആ പിങ്ക് കളറിൽ കാണുന്നത്. ആ പിങ്ക് കളറിൽ കാണുന്ന രണ്ട് വ്യക്തികളും ഈ രണ്ട് പേരെ കൊണ്ടുവരും. നമ്മൾ ഫസ്റ്റ് ലെവലിൽ കൊണ്ടുവന്ന രണ്ട് വ്യക്തികളിൽ ഈ രണ്ട് വ്യക്തികളെ കൊണ്ടുവരുമ്പോൾ അവിടെ രണ്ട് പേർക്കും ഈ രണ്ട് വീതം വെച്ച് 4 വ്യക്തികളാവുന്നു. 4 മെമ്പേഴ്സ് ഇവിടെ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ
നമുക്ക് നേരത്തെ കിട്ടിയതുപോലെ നമ്മൾ കൊണ്ടുവന്ന രണ്ട് വ്യക്തികൾക്കും അവരുടെ താഴെ വന്ന രണ്ട് വ്യക്തികളും 250 വെച്ച് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ആദ്യത്തെ വ്യക്തിക്കും 500 കിട്ടുന്നു, നമ്മൾ കൊണ്ടുവന്ന രണ്ടാമത്തെ വ്യക്തിക്കും താഴെ രണ്ട് പേര് വന്നപ്പോൾ 250 വെച്ച് 500 കിട്ടുന്നു. അപ്പോൾ ആ രണ്ട് വ്യക്തികൾക്കും എന്ത് ചെയ്തു, 500 വീതം അവരുടെ രണ്ട് പേരുടെയും വാലറ്റിൽ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ അവർക്കും എന്ത് ചെയ്യാം, സെക്കൻഡ് ലെവലിലേക്ക് കടക്കാം. അപ്പോൾ ആ രണ്ട് വ്യക്തികളും 400 ട്രോൺ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ലെവലിലേക്ക് കടക്കുന്നതാണ് ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ കൊണ്ടുവന്ന രണ്ട് വ്യക്തികൾ സെക്കൻഡ് ലെവലിലേക്ക് കടക്കുമ്പോൾ അവർ ആ ട്രോൺ സെൻഡ് ചെയ്യേണ്ടത് സെക്കൻഡ്, അവരുടെ സെക്കൻഡ് അപ്ലൈനാണ്. അവരുടെ ഫസ്റ്റ് അപ്ലൈൻ എന്ന് പറയുന്നത് നമ്മളാണ്, അവരുടെ സെക്കൻഡ് അപ്ലൈൻ എന്ന് പറയുന്നത് എന്നെ കൊണ്ടുവന്ന അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തിയാണ്. അവരുടെ സെക്കൻഡ് ലെവൽ അപ്പ് ചെയ്യുമ്പോൾ അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അവരുടെ സെക്കൻഡ് ലെവലിലേക്ക് 400 ട്രോൺ വെച്ച് കൊടുക്കുമ്പോൾ രണ്ട് പേരിൽ നിന്നായി ആ വ്യക്തിക്ക് 800 ട്രോൺ കിട്ടും. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ രണ്ടുപേരെ സ്പോൺസർ ചെയ്തു. ആ രണ്ടുപേരും ഈ രണ്ടുപേരെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ തമ്മിൽ രണ്ടാമത്തെ ലെവലിൽ, നമ്മൾ രണ്ടാമത്തെ ലെവലിൽ 4 പേരായി. ആ 4 പേരും ഈ രണ്ട് പേര് വെച്ച് അവരുടെ അപ്ലൈനിലേക്ക് 250 വീതം കൂടെ കൊടുത്തു കഴിഞ്ഞു. ആ 250 വീതം കിട്ടിയപ്പോൾ അവർ രണ്ടുപേരും ലെവലപ്പ് ചെയ്തു, സെക്കൻഡ് ലെവലിലേക്ക് പോയി. അപ്പോൾ സെക്കൻഡ് ലെവലപ്പ് ചെയ്യുമ്പോൾ സെക്കൻഡ് അപ്ലൈന് 800 ട്രോൺ കൂടെ കിട്ടി. ഇനി അടുത്തൊരു ലെവലിലൂടെ നോക്കാം. ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഫസ്റ്റ് ലെവലിൽ കൊണ്ടുവന്ന രണ്ട് പേരായി. ആ ഫസ്റ്റ് ലെവലിലെ രണ്ട് പേര് ഈ രണ്ട് പേരെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ 4 പേരായി. ഇനി ഈ 4 പേരും അവരുടെ ഡ്യൂട്ടി ചെയ്യണം. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, അവർ ഓരോരുത്തരും ഈ രണ്ട് പേരെ കൊണ്ടുവരിക. അപ്പോൾ അടുത്ത സ്ലൈഡിൽ നോക്കാം. ആ 4 പേരും ഈ രണ്ട് പേരെ കൊണ്ടുവരുമ്പോൾ ഇവിടെ 8 പേരാവുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ രണ്ട് പേരെ കൊണ്ടുവന്നു, ആ രണ്ട് പേര് ഈ രണ്ട് പേരെ കൊണ്ടുവന്നപ്പോൾ 4 ആയി. ഇനി ആ 4 പേരും ഈ രണ്ട് പേരെ സ്പോൺസർ ചെയ്യുമ്പോൾ ആ ലെവലിൽ 8 പേരാവുന്നു ടീമിൻ്റെ സ്ട്രെങ്ത്. അതായത് യു എന്ന് പറയുന്ന നിങ്ങൾ, നിങ്ങളുടെ താഴെ ഫസ്റ്റ് ലെവലായിട്ട് രണ്ട് പേര് വന്നു. ആ രണ്ട് പേരുടെ താഴെ അവർ കൊണ്ടുവന്ന ഈ രണ്ട് പേര് വരുമ്പോൾ 4 പേരാവുന്നു. അത് നമ്മുടെ സെക്കൻഡ് ലൈൻ. ഇനി ആ 4 പേരും ഈ രണ്ട് പേരെ കൊണ്ടുവരുമ്പോൾ അവിടെ 8 പേരാവുന്നു. അത് നമ്മുടെ തേർഡ് ലൈൻ. അപ്പോൾ നേരത്തെ സംഭവിച്ചതുപോലെ ഈ തേർഡ് ലൈനിലുള്ള ഈ രണ്ട് പേരും അവരുടെ അപ്ലൈന് 250 വെച്ച് കൊടുക്കും. അപ്പോൾ ഈ 4 പേരും നമ്മുടെ രണ്ടാമത് നിൽക്കുന്ന ലെവലിലെ 4 പേർക്കും 500 വെച്ച് കൂടെ കിട്ടുന്നില്ലോ. മനസ്സിലായല്ലോ വരുന്ന വഴി? അപ്പോൾ ഈ 4 പേരും ഈ രണ്ട് പേരെ വെച്ച് കൊണ്ടുവരുമ്പോൾ അവരാണ് ഈ 4 ആൾക്കാർക്കും 500 വെച്ച് കൊടുക്കുന്നത്. 250 വെച്ച് കൊടുക്കുമ്പോൾ ആ 500 വെച്ച് അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു ഇവിടെ. അപ്പോൾ ഈ 4 പേർക്കും ലെവലപ്പ് ചെയ്യണം. സെക്കൻഡ് ലെവലിലേക്ക് ലെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളാകുന്ന അവരുടെ സെക്കൻഡ് അപ്ലൈ അവരിലേക്ക്, ആ ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് 400 വെച്ച് ഈ 4 പേരും ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ഈ ചാർട്ടിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആരോമാർക്ക് ശ്രദ്ധിക്കുക, ആ 4 പേരിൽ നിന്നും ഇവിടെ 400 ട്രോൺ വെച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അപ്പോൾ 400 × 4 1600 ആണ് നമുക്കവിടെ സെക്കൻഡ് ലെവലിൽ നിന്നും നമ്മുടെ ഡൊണേഷനായി നമ്മൾ സ്വീകരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ വ്യക്തിയിൽ നിന്ന്, നമ്മുടെ രണ്ടാമത്തെ ലെവലിൽ നിൽക്കുന്ന ആദ്യത്തെ വ്യക്തിയിൽ നിന്ന് 400 വരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തി 400 അയക്കുന്നു, മൂന്നാമത്തെ വ്യക്തി അയക്കുന്നു, നാലാമത്തെ വ്യക്തി അയക്കുന്നു. അപ്പോൾ 4 പേരിൽ നിന്നും നമുക്ക് 400 വെച്ച് 1600 ട്രോൺ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്മുടെ രണ്ടാമത്തെ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ 1600 നമുക്ക് ഇവിടെ ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ലെവലിലേക്ക് കടക്കാം. അതായത് നമുക്കറിയാം മൂന്നാമത്തെ ലെവലിലേക്ക് പോകാൻ നമുക്ക് 1000 ട്രോൺ മതി. മനസ്സിലായില്ലേ? അപ്പോൾ 1000 ട്രോൺ ഡൊണേറ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് നമുക്കിവിടെ 1600 കിട്ടിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ 3 വ്യക്തികൾ 4 ലെവല്, രണ്ടാമത്തെ ലെവലിൽ നിന്നും 3 വ്യക്തികൾ അയക്കുമ്പോൾ 1200 കിട്ടും. 1200 കിട്ടുമ്പോൾ തന്നെ നമുക്ക് മൂന്നാമതിൽ കടക്കാം. 1000 കൊടുത്ത് 200 ബാലൻസ് ഉണ്ട്. ബാലൻസ് ഉള്ള ഒരാളിൽ നിന്നും പിന്നീട് വന്നോളും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നമുക്ക് ലെവലപ്പ് ചെയ്യാനുള്ള എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് കടക്കാം. എനിവേ, ഇപ്പോൾ ഇവിടെ 4 പേരിൽ നിന്നും 1600 ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ലെവലിലേക്ക് കടക്കാം. അടുത്ത സ്ലൈഡ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 4 പേരിൽ നിന്നും എനിക്ക് 1600 ക്രെഡിറ്റ് ചെയ്തപ്പോൾ അവിടെ നിന്നും ഞാൻ 1000 ട്രോൺ കൊടുത്ത് മൂന്നാമത്തെ ലെവലിലേക്ക് ഇവിടെ ലെവലപ്പ് ചെയ്യുന്നു. ഞാൻ മൂന്നാമത് ലെവലപ്പ് ചെയ്യുമ്പോൾ ആ മൂന്നാമത് ടോപ്പിൽ നിൽക്കുന്ന വ്യക്തിക്കായിരിക്കും ആ 1000 ട്രോൺ പോകുന്നത്. അതായത് എൻ്റെ ഫസ്റ്റ് അപ്ലൈൻ, സെക്കൻഡ് അപ്ലൈൻ, തേർഡ് അപ്ലൈൻ. ആ തേർഡ് ലെവൽ ചെയ്യുമ്പോൾ തേർഡ് അപ്ലൈനിലേക്കായിരിക്കും ആ ഒരു 1000 ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ വ്യക്തികൾക്കും ലെവലപ്പ് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒന്നാമത്തെ ലെവലിൽ നിങ്ങൾ രണ്ട് പേരെ സ്പോൺസർ ചെയ്യുന്നു. ആ രണ്ട് പേരിൽ നിന്ന് 250 വെച്ച് 500 ട്രോൺ നമ്മുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവും. ആ 500-ൽ നിന്ന് 400 ട്രോൺ സെക്കൻഡ്
അപ്ലൈന് കൊടുത്തുകൊണ്ട് നമ്മൾ ലെവൽ ടുവിലേക്ക് കടക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ലെവലിലെ നാല് പേര് 400 വെച്ച് അയച്ചു വന്നപ്പോൾ നമുക്ക് 1600 കിട്ടി. 1600 കിട്ടിയപ്പോൾ നമ്മൾ അതിൽ നിന്ന് 1000 കൊടുത്ത് തേർഡ് ലെവലിലേക്ക് പോയി. അപ്പോൾ ഇത്രയും ഇതുപോലെയാണ് താഴോട്ടം സംഭവിക്കുന്നത്. ഈ ഇപ്പോൾ ഇവിടെ കാണുന്ന 8 പേരും ഈ 2 പേരെ കൊണ്ടുവരുമ്പോൾ 16 പേരാവും. ആ 16 പേര് അവരുടെ താഴെയും ഇതുപോലെ ലെവലുകൾ കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച് ആ 16 പേർക്കും സെക്കൻഡിലേക്കും തേർഡിലേക്കും പോകാനുള്ള എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും അവരും ലെവലപ്പ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ഈ ലെവലപ്പ് പ്ലാനിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിവരമാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഓരോ ലെവലും ഏത് ലെവലായിരുന്നാലും ആ അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ട്രോൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ നിങ്ങൾ ലെവലപ്പ് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യാത്ത പക്ഷം നമ്മുടെ ഡൗൺ ലൈനിൽ നിന്നും വരുന്ന ഇൻകം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസുണ്ട്. ഉദാഹരണമായി ഈ ഒരു ചാർട്ടിൽ യു എന്ന് പറയുന്ന നിങ്ങളുടെ സെക്കൻഡ് ലെവലിൽ വരുന്ന 4 വ്യക്തികളാണെന്നറിയാം. അപ്പോൾ ആ 4 വ്യക്തികൾ രണ്ടാമത്തെ ലെവലപ്പ് ചെയ്യുമ്പോൾ ആ 4 പേരിൽ നിന്നും 400 ട്രോൺ വെച്ച് വരേണ്ടത് നമ്മളിലേക്കാണ്. അപ്പോൾ അവർ സെക്കൻഡ് ലെവൽ ലെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സെക്കൻഡ് ലെവലിലോ അതിന് മുകളിലുള്ള ലെവലിലോ ആയിരിക്കണം. ഒരുപക്ഷെ അങ്ങനെ ചെയ്യാത്ത പക്ഷം നിങ്ങളിപ്പോൾ 2-1 തന്നെയാണ് നിൽക്കുന്നത്, 2 പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സെക്കൻഡ് ലെവല് ആൾക്കാർ ലെവലപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻകം നിങ്ങളിലേക്ക് എത്തില്ല. കാരണം നിങ്ങൾ 1 നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇൻകം പോകുന്നത് യു എന്ന് പറയുന്ന വ്യക്തി ലെവലപ്പ് സെക്കൻഡ് ലെവലപ്പ് ചെയ്യുമ്പോൾ ആർക്കാണ് കിട്ടേണ്ടത്? ആ 2 ജമ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വാലറ്റിലേക്ക് പോകും. ഈ ചാർട്ടിൽ കാണുന്നതുപോലെ യു എന്ന് പറയുന്ന 4 ലെവലിൽ നിൽക്കുന്ന 4 പേരും 400 വെച്ചയക്കും. അപ്പോൾ 400 കിട്ടേണ്ടത് യു എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അപ്പോൾ യു 1 ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ ആ 4 പേരയക്കുന്നതും യുവിൻ്റെ സെക്കൻഡ് അപ്ലേ ആരാണോ അദ്ദേഹത്തിലേക്ക് ജമ്പ് ചെയ്ത് പോകും. ഇനി യു എന്ന് പറയുന്ന വ്യക്തിയും അയക്കുമ്പോൾ യുവിൻ്റെ സെക്കൻഡ് അപ്ലേനും സെക്കൻഡ് ലെവലിലേക്ക് പോയിട്ടില്ലെങ്കിൽ അവിടുന്ന് വീണ്ടും ജമ്പ് ചെയ്ത് 2 മേലോട്ട് പോകും. അവിടെ പോയി ചെക്ക് ചെയ്തും അദ്ദേഹം 2 നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് ക്രെഡിറ്റ് ആവും. ഇനിയിപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെവലിലുള്ള ഒരു വ്യക്തി ചെയ്തു നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വ്യക്തി ചെയ്യുമ്പോൾ വീണ്ടും നഷ്ടപ്പെടാതിരിക്കാൻ അതിനു മുന്നേ തന്നെ നമ്മൾ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നഷ്ടപ്പെട്ടു. ഇനി നമ്മൾ ലെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവലപ്പ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലെവലപ്പ് ചെയ്യേണ്ട സമയത്ത് യാതൊരു ഉപേക്ഷയും വിചാരിക്കാതെ ആ കൃത്യം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ലെവലപ്പ് എങ്ങനെ സംഭവിക്കുന്നു, ഓരോ വ്യക്തികളും ലെവലപ്പ് ചെയ്യുമ്പോൾ അത് ആരിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു തന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.